പുന്നലിൻ കതിർ ശേഖരിച്ചു. ആഘോഷത്തോടെ ഇല്ലം നിറയ്ക്ക് ഒരുങ്ങുകയാണ് കാർഷിക കേരളം. തൂക്കുവിളക്കും അഷ്ടമംഗല്യവുമായി ഇല്ലം നിറ, വല്ലം നിറ, പത്തായം നിറ എന്ന വിളികളോടെ കതിരിനെ സ്വീകരിക്കുന്ന ചടങ്ങ് ഗൃഹാതുര സ്മരണയാണ്. തൃശ്ശൂരിലെ പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഞായറാഴ്ചയാണ് ഇല്ലം നിറ. ഇതിനുള്ള കതിർക്കറ്റകൾ സ്വന്തം നെൽപ്പാടത്ത് നിന്നും കൊയ്തെടുക്കുന്ന ചടങ്ങ് വെള്ളിയാഴ്ച നടന്നു. പൂങ്കുന്നത്ത് MLA റോഡിലുള്ള 2 ഏക്കറോളം നെൽപ്പാടത്താണ് കതിരുകൾ വിളഞ്ഞു നിൽക്കുന്നത്. കൊയ്തെടുക്കലും ദൈവിക ചടങ്ങാണ് ക്ഷേത്രങ്ങളിൽ. പാഠശേഖരത്തിൻ്റെ ചുമതലയുള്ള കോളങ്ങാട്ടുകര പൂലോത്ത് തറവാട്ടിലെ അനന്തനാരായണൻ നായരാണ് കൊയ്ത്തിന് തുടക്കം കുറിച്ചത്. സഹായിയായി ഒറയമ്പുറത്ത് നാരായണൻ നായരും. ക്ഷേത്രത്തിലേക്ക് മാത്രമല്ല, ജില്ലയ്ക്കകത്തും പുറത്തുമുള്ള നിരവധി ക്ഷേത്രങ്ങളിലേക്കും ഇവിടെ നിന്നാണ് കതിർക്കറ്റകൾ കൊണ്ടുപോകുന്നതെന്ന് അനന്തനാരായണൻ നായർ പറഞ്ഞു. കർക്കിടക മാസത്തിലെ കറുത്ത വാവ് കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച മധ്യകേരളത്തിലെ ഒട്ടനവധി ദൈവിക ക്ഷേത്രങ്ങളിലും ഐശ്വര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധിയുടെയും പ്രതീകമായ ഇല്ലം നിറ ആയത് ഒരു വർഷത്തേക്കുള്ള സമ്പൽ സമൃദ്ധി കണക്കാക്കിക്കൊണ്ടാണ് ഇല്ലം നിറ എന്ന് പറഞ്ഞത് വരുന്നത്. ഇല്ലം നിറ, വല്ലം നിറ, പത്താഴം നിറ, അങ്ങനൊരു ചൊല്ല് പഴഞ്ചൊല്ലുണ്ട്. അതിൻ്റെ പ്രതീകമായി പാറമേക്കാവ് ദേവസ്വത്തിലേക്ക് വേണ്ടതായ ഇല്ലം നിറയ്ക്ക് അതിൻ്റെ നെൽക്കതിരുകൾ പാറമേക്കാവ് ദേവസ്വത്തിൻ്റേതായ തൃശ്ശൂർ പൂങ്കുന്നം MLA റോഡിലുള്ള പാറമേക്കാവ് ദേവസ്വം കോളേജിനോട് അടുത്ത സ്ഥലത്ത് ഒരു 1.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഞങ്ങൾ നെല്ല് നട്ട് ഞാറ് നട്ട് നെല്ലുണ്ടാക്കി ആയതിൻ്റെ വിളവെടുപ്പാണ് ഇപ്പോൾ നടന്നത്. ക്ഷേത്രത്തിലെ പുത്തരി നിവേദ്യത്തിന് കൂടുതൽ മൂപ്പെത്തിയ കതിരുകളാണ് ആവശ്യം. അത് പിന്നീട് കൊയ്തെടുക്കും. കൊയ്ത കതിരുകൾ ക്ഷേത്രത്തിലെത്തിച്ച് മഹാലക്ഷ്മി പൂജ നടത്തി ദേവിക്ക് സമർപ്പിക്കും. പിന്നീട് പൂജിച്ച കതിരുകൾ ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്യും. പണ്ട് കാർഷിക പ്രധാനമായിരുന്ന കാലത്ത് തറവാടുകളിലും ഇല്ലം നിറ നടത്തിയിരുന്നു. കാരണം അവർ പത്തായത്തിന് പുറത്ത് ചാണകം കൊണ്ട് കതിർ പതിച്ചു വയ്ക്കും. മനോഹരമായി കെട്ടിയുണ്ടാക്കിയ കതിർ വർഷം മുഴുവൻ ഉമ്മറത്ത് തൂങ്ങും. ഇല്ലം നിറ, വല്ലം നിറ വിളികളോടെ എത്തുന്ന കുടുംബാംഗങ്ങൾ അരിമാവിൽ കൈപ്പത്തിമുക്കി പത്തായത്തിന് മുകളിൽ അടയാളമിടും. സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത്.